ഇപ്പോൾ പൊഴുതന പഞ്ചായത്ത് അംഗം സി മമ്മി നമുക്കൊപ്പം ചേരുന്നു. മമ്മി, എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ 6 മൈലായിരുന്നു. 6 മൈലിൽ നിന്ന് ഇങ്ങനെ ശബ്ദങ്ങളൊന്നും ഞാൻ അപ്പോ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഉടനെ പഞ്ചായത്ത് ഓഫീസിൽ പോയി. പഞ്ചായത്ത് ഓഫീസിൽ പോയപ്പോ ജീവനക്കാരൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്, ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. ഉടനെ ഞാനും വൈസ് പ്രസിഡന്റ് KV ബാബും കൂടി ഈ പ്രദേശത്തേക്ക് എത്തി. അവിടെ എത്തിയതിന്റെ ശേഷം നാട്ടുകാരോട് വിവരങ്ങൾ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് കരീമ് എന്ന് പറഞ്ഞ ഒരാള് വന്ന് അവിടെ വെള്ളം പോലും കലങ്ങിയിട്ടില്ലെന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷേ പിന്നീടും ജനങ്ങൾ പറയുന്നത് പരക്കെ ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണ്. എല്ലാവരോട് ചോദിക്കുമ്പോഴും പരക്കെ ശബ്ദങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു പരിഭ്രാന്തി ഉണ്ട്. ആ പരിഭ്രാന്തി വിദഗ്ധ പരിശോധന ഇന്ന് തന്നെ നടത്തി ആശങ്ക അകറ്റണമെന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് ബന്ധപ്പെട്ടവരോട് പറയാൻ. സർവീസിന്റെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ഈ സ്ഥലം എത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് പുറത്തിറങ്ങി കുറച്ചാളുകൾ നിൽക്കുന്നുണ്ട്, പക്ഷെ അവരൊക്കെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി പഞ്ചായത്ത് എന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അവിടെ എന്തെങ്കിലും രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ടോ? ഇല്ല, ഒരു പരിശോധന നടത്തിയില്ല. പക്ഷെ അവിടെ 1-2 പേര് പോയ സ്ഥലത്തില് അവിടെ വെള്ളമൊന്നും കരങ്ങിയിട്ടില്ല, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു ചെറിയ കുലുക്കവും വലിയ ശബ്ദവും? ആ, വലിയ ശബ്ദവും ചെറിയ കുലുക്കവും, അത് പരക്കെ ഉണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. ഒരേ സമയത്താണെന്നുള്ളതാണ് അല്ലേ? ആ, ഒരേ സമയത്താണ് ഉണ്ടായത്. വലിയ ആശങ്കയുണ്ട് അവിടെയുള്ള ആളുകൾക്ക്? ആ, ജനങ്ങൾക്ക് ചെറിയ ആശങ്കയുണ്ട്. ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ പരിശോധന അടിയന്തരമായി നടത്തണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ ആളുകളെ മാറ്റിയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ? ആളുകളെ മാറ്റാനുമില്ല, ശ്രമം പറയുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് അങ്ങനെ മാറ്റാനുള്ള സംവിധാനം ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ആളുകൾ പറയുന്നത് ഭൂമി കുലുക്കാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടേ മാറാൻ സാധിക്കുള്ളൂ. പെട്ടെന്ന് വീട് വിട്ടിറങ്ങി പോകാൻ പറ്റില്ല എന്നല്ലേ? ആ, പെട്ടെന്ന് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. എങ്കിലും നിൽക്കുന്നത് ആ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടോ ആളുകൾ? ഇല്ല, മാറി നിൽക്കുന്നൊന്നുമില്ല. അവിടെ എല്ലാവരും ഇപ്പൊ വീടുകളിലേക്ക് പോയിട്ടുണ്ട്, കുറച്ചാളുകളൊക്കെ റോട്ടിലുണ്ട് എന്നുള്ളൂ. അപ്പൊ നിങ്ങളൊരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ ഇത്തരത്തിൽ? അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞങ്ങള് പഞ്ചായത്ത് എന്ന രീതിയിൽ ഇടപെടുന്നുണ്ട്. ജനങ്ങളെ ആശങ്കയും അവരുടെ സംശയങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരി 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 മമ്മി, ഞങ്ങൾ താങ്കളെ ബന്ധപ്പെട്ടുകൊള്ളാം. വരും മണിക്കൂറുകളിലും താങ്കൾ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൂ. അത്തരത്തിൽ അവിടെ ഒരു പരിശോധനയും ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം